ഹേ യെസ് ജോർഡൻ, എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് അസുഖമാണ് ഗൈസ്, എനിക്കവിടെ ചൊറിയുന്നു. അപ്പോൾ കോപ്പ അമേരിക്ക അർജന്റീന കൊണ്ടുപോയി ഗൈസ്. പക്ഷേ എന്നെ ഇതൊന്നും അല്ല അതിശയപ്പെടുത്തിയത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന വ്യക്തി കൊക്കക്കോള എടുത്ത് മാറ്റി വെച്ചപ്പോൾ കോടിക്കണക്കിന് നഷ്ടമുണ്ടായ കൊക്കക്കോള കമ്പനിയുടെ കഥ ഓർത്തിട്ടാണ്. എന്തൊരു പവറല്ലേ മനുഷ്യന്. ജ്യൂസ് കുടിക്കരുത്. ജസ്റ്റ് കുറച്ചു നേരത്തെ ഒരു സീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ കമ്പനി ഫുൾ അങ്ങോട്ട് നഷ്ടത്തിലായി. എന്താ ഒരു പവർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇതുപോലെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പവർ കൂടുമോ? അതൊന്ന് നോക്കിയാലോ. ലെറ്റ്സ് സീ. നമുക്കിതില്ലേ പറ്റുകയാണ്. നാളെ നമുക്ക് ഇതിന്റെ വില കൂടുമ്പോൾ നോക്കാം. മമ്മി പഞ്ചസാര ഇട്ടില്ലേ? അല്ലേലും കട്ടൻ ചായ ഞാൻ പഞ്ചസാര ഇല്ലാതെ കുടിക്കാറില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഈ മധുര ഇല്ലാത്ത കട്ടൻ ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറാ. എന്താണെങ്കിലും കൊക്കക്കോള മാറ്റിപ്പിടിക്കും, കൊക്കക്കോളയുടെ വില കുറഞ്ഞു. എന്നാ പിന്നെ ഇയാൾക്ക് പെട്രോൾ എടുത്ത് മാറ്റി വെക്കാൻ പാടില്ലായിരുന്നു. എന്താണെങ്കിലും ജോക്ക് പെപ്സി മാറ്റിയിട്ട് മദ്യം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാളെ നമുക്ക് മദ്യത്തിന്റെ വില കൂടുന്നുണ്ടോ എന്ന് നോക്കാം. പാലിന് ലിറ്ററിന് 5 രൂപ കൂട്ടിയെന്നാണ് കേട്ടത്. എന്താണെങ്കിലും ആട്ടെ, എന്താണെങ്കിലും ഈ പണ്ടാരത്തിനൊക്കെ വില കൂടാനുള്ളതാ. അപ്പോൾ നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പരസ്യവും പരിചയപ്പെടുത്താനില്ല, നമുക്ക് ആദ്യത്തെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നവരല്ല നിങ്ങളെന്ന് എനിക്കറിയാം. നിങ്ങൾക്കുള്ള സംശയം തന്നെയാണ് എനിക്കുള്ളത്. ഇവൾക്ക് ഇവനെ അറിയാൻ പാടില്ലെങ്കിൽ എങ്ങനെ ഇവളുടെ ഡ്രസ്സ് ആ കാറിൽ കുടുങ്ങിയത്? ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്താണെങ്കിലും ശ്രദ്ധിക്കേണ്ടൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത വീഡിയോ നോക്കാം. താടി മുടിയൊക്കെ ഉള്ള സമയത്ത് ഞാൻ ചിരിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് കണ്ടിട്ട് യേശുദാസിനെ പോലെ തോന്നുന്നു. കറക്റ്റ് യേശുദാസ്. തടി മീശുള്ള സമയത്ത് എന്റെ ചിരി കാണാൻ ഭയങ്കര രസമാണ്. എനിക്കിപ്പോ തടി മീശയില്ല ഗൈസ്. ഞാൻ എന്റെ തടി മീശയൊക്കെ കളഞ്ഞു ഗൈസ്. എന്റെ ചിരി എങ്ങനെയുണ്ട്? ഞാൻ ചിരിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഒരു കില്ലാട് തന്നെ. എന്റെ ദൈവമേ. അടുത്ത വീഡിയോ നോക്കാം. ഓ, ഇവൻ ഇവനെ തന്നെ വിഴുങ്ങാലോ ഇതിനകത്ത്. ഇന്നൊരു തടവേ ഇന്ന പക്കം നാ ഉന്നെ പാത്ത ഇടത്തിലേ കുളി തോണ്ടി പൊതച്ചിടുവേ. എന്റെ അമ്മ മാസ ഡയലോഗ്, പക്ഷെ ഒന്നും മനസ്സിലായില്ല. ഇതെന്നതാടേത് പാടാൻ പറ്റിയ പാട്ട്? ഇതൊന്നും അല്ല. ഞാൻ പറയാം, ഒറ്റ കമ്പീനാദം മാത്രം അല്ലേ എന്റെ ദൈവമേ. ഇതാണപ്പോ ഒറ്റ കമ്പിനാദം. പക്ഷെ എന്റെ മറ്റൊരു സംശയം എന്താ വെച്ചാല്, ഇവൻ ഗിറ്റാർ ഇങ്ങനെയാണ് വായിക്കുന്നതെങ്കിൽ ഓടക്കുള്ള എങ്ങനെയായിരിക്കും വായിക്കുന്നത്? എന്തരാടാ ഇത്? നീ എന്നെ കാണിക്കുന്നേ? എന്തോ കാര്യമായിട്ടൊക്കെ നിരീക്ഷിച്ചുകൊണ്ടാണ് അവൻ വായിക്കുന്നത്. എന്താണെങ്കിലും കമ്പികളുടെ കമ്പനം കൊള്ളാം. അടുത്ത വീഡിയോ നോക്കാം. ഞാൻ ശരിക്കും കാണാൻ എനിക്ക് എന്റെ പോലെ. So he broke up with me. Why are you looking up? I need to cry, but my foundation was 48 hours.
എന്റെ മോനെ മനസ്സിലാകത്തോടെ ഒന്ന് മനസ്സിലാക്കി തരാം. അവളുടെ താമരം അവളെ തേച്ചിട്ട് പോയതിന് അവൾക്ക് കരണം വന്നുണ്ട്. പക്ഷെ അവൾ മുഖത്തിട്ടേക്കുന്ന ഫൗണ്ടേഷൻ $48 അതുകൊണ്ട് അവൾ കരയുന്നില്ല. ഇങ്ങനത്തെ വെടല ചങ്കത്തിലുണ്ടോ നിങ്ങൾക്ക്? മേക്കപ്പിന് പ്രാധാന്യം കൊടുക്കുന്ന ഇതുപോലുള്ളവരെയൊക്കെ മെൻഷൻ ചെയ്യൂ ഗൈസ്. അടുത്ത വീഡിയോ നോക്കാം. When you are the best at what you do. അത് കൊള്ളാല്ലേ. പക്ഷേ ഇതിൽ രസ ഇതല്ല കേട്ടോ, ഇതിന്റെ അവസാനമാണ് ഇതിൽ രസമുള്ളത്. ഇതിന്റെ അവസാനം നമുക്ക് നോക്കാം, കുറച്ച് സ്കിപ്പ് ചെയ്യുവാണേ. ഇതിന്റെ അവസാനം നമുക്ക് നോക്കാം. ഓക്കെ, അത് ഏകദേശം തീരാറായി. അത് കണ്ടോ എന്റെ മോനെ, സമ്മതിക്കണം. അത് കറക്റ്റായിട്ട് ആ ഓർഡറിൽ തന്നെ അടുക്കിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അതായത് സമ്മതിക്കണം. പക്ഷെ ഇതിന്റെയൊക്കെ ആവശ്യം തന്നെ, ഈ ഓരോ തവണ വെക്കുമ്പോഴേക്കും അതുപോലെ തന്നെ വെച്ച് വെച്ച് പോയാൽ പോരെ. പിന്നെ അവർക്ക് ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കുമല്ലേ. എന്തായാലും അത് കൊള്ളാം. അടുത്ത വീട് നോക്കാം. വളിമാങ്ങ വളി പുളിമാങ്ങ പുളി എന്ന് ഇതെന്ത് വളി, എന്തൊക്കെ കാണണം. ജ്യൂസ് കുടിക്കരുത്. പണ്ടാറ ഇയാള് തീർന്നില്ലേ. എന്തുകൊണ്ട് പഴം യാതൊരു കാരണവശാലും വെള്ളത്തോട് യോജിക്കൂല. അത് അങ്ങനെ കൊറേ വെള്ളം. ആ മറ്റു വളിമാങ്ങയും പുളിമാങ്ങയും ഒക്കെ പിടിച്ചോണ്ടിരുന്നു. അടുത്ത വീഡിയോ നോക്കാം. അടുത്ത വീഡിയോ അവന്റെ തലയ്ക്ക് വെടിയേറ്റു. പക്ഷെ അവനൊരു കുഴപ്പമില്ല കേട്ടോ. ദേവിയേ ദേവിയേ, മന്ത്രി തരാനോ? മന്ത്രി തരാനായി തന്നെ സാലറിയോ? ഉടത്തരം കാണിച്ചിട്ട് മനുഷ്യനെ പട്ടിച്ചോ കാണിക്കണം. പട്ടികളെ മന്ത്രി തരാൻ അവൾക്ക് മന്ത്രി കൊടുക്ക. ആരെങ്കിലും കൊടുക്ക്. അല്ല തലക്ക് വെടിയേറ്റ് കിടക്കുന്നവന് അവിടെ അവിടെ നിന്ന് കുശലം പറഞ്ഞോണ്ടിരിക്കണം. ഇത് എന്തോന്നാണ് ഇത്? തലക്ക് വെടിയേറ്റ് അവൻ കാറോടിച്ച് ചിരിച്ചോണ്ടിരിക്കുന്നു. തലക്ക് വെടിയേറ്റപ്പോ അവന്റെ കാഴ്ചയും പോയെന്ന് തോന്നുന്നു. പോട്ടക്കണ്ണൻ എന്തോന്നറിയ. ഐ തിങ്ക് ഇറ്റ്സ് എ സ്പൂഫ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. കരിക്ക് വെട്ടി കരിക്ക് എന്ന് വടക്കി കൊണ്ട് വട എന്ന് തലക്ക് കൊണ്ട് അവൾ ചത്ത്. ഞെട്ടൻ ചേട്ടൻ നീയല്ല, നിന്റെ അപ്പം വരെ ഞെട്ടും. അവിടെ പോടെ വേങ്ങാണ്ടി തരാളും. ഇവൻ എന്നു തന്നെ ഇന്ത്യൻ കോഫി ഹൗസ്. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ശരിക്കും പറഞ്ഞാൽ ഇതിനെ കളിയാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവരാരോ കളിയാക്കുവാണ്. ഏതോ സിനിമയെ കളിയാക്കുവാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. എന്താണെങ്കിലും ഇതൊക്കെ കണ്ടിരിക്കുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെയുള്ള വീഡിയോസിനൊക്കെ ഭയങ്കര റീച്ച് ആയിരിക്കും. കാരണം ഇമ്മാതിരി വെടലത്തരങ്ങളാലേ കാണിക്കുന്നത്. അതുകൊണ്ടായിരിക്കും റീൽസിലുള്ളവർക്ക് ഇത്ര റീച്ച് കിട്ടുന്നതെന്ന് തോന്നുന്നു. എന്തെങ്കിലും ആയിട്ട് നമുക്കൊരു വീഡിയോ കൂടി നോക്കാം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ്. അത് നന്നായിട്ട് പാടിയിട്ടുമുണ്ട്. ഓക്കെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങൾ സഞ്ചാരം പോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ, നിങ്ങൾക്ക് ഞാനൊരു ചാനൽ പരിചയപ്പെടുത്തരാം. ട്രാവലോസ്കി എന്നാണ് ചാനലിൻ്റെ പേര്. വളരെ അടിപൊളി ട്രാവൽ വ്ലോഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം 1 രൂപയ്ക്ക് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. 1 രൂപയ്ക്ക് പെട്രോൾ അടിക്കുക, 1 രൂപയ്ക്ക് ഫുഡ് മേടിക്കുക, അങ്ങനെ ഒരു കിട്ടുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. 1 തരം കൊണ്ട് പെട്രോൾ അടിക്കാൻ പറ്റുമോ? ഒന്നല്ല, 100 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 1 ദിർഹമിന് പെട്രോൾ അടിക്കാൻ പറ്റുമോ? കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നല്ല ട്രാവൽ വ്ലോഗർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ബൈ.
അല്ല പിന്നെ ഒന്നും കിട്ടിയില്ല ചാട്ടിട്ട് ആരാ പറഞ്ഞ വെച്ച് കുടിക്കായിരുന്നു ഞാൻ കുടിക്കും ചീസ് ഞാൻ പൂസായി ഗൈസ് ഓഫ് നിജാതി